ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ക്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രാഹുൽ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ആരംഭിക്കാം. മുസിരീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധമായ പുരാതന തുറമുഖം കൊടുങ്ങല്ലൂർ. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായൽ. പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം ജപ്പാൻ. ജപ്പാനാണ് കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ചത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത NH 49. NH 49 കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് പൂർത്തീകരിച്ച വർഷം 1895. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് പൂർത്തീകരിച്ചത് 1895. കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ജനസാന്ദ്രത കുറവുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാടാണ്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ നദി. നെയ്യാർ നദിയാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഇടുക്കി ജില്ല. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? മണിയാർ. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ എന്ത് നിക്ഷേപങ്ങളാണ് കണ്ടുവരുന്നത്? ലിഗ്നൈറ്റ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ലിഗ്നൈറ്റ് നിക്ഷേപങ്ങളാണ് കണ്ടുവരുന്നത്. കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? 860. കേരളത്തിൻ്റെ ജനസാന്ദ്രത 860. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണികഴിപ്പിച്ച വർഷം 1568. 1568 മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണികഴിപ്പിച്ചത്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പട്ടാമ്പി, വൈറ്റില, മങ്കൊമ്പ്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ പട്ടാമ്പി പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, മങ്കൊമ്പ് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, വൈറ്റില എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആനയാണ്. ആനയാണ് കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം. ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? പെരിയാർ. പെരിയാർ നദിയുടെ തീരത്താണ് ആലുവ നഗരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. കലയിൽ പൊക്കുടൻ്റെ ആത്മകഥ കണ്ടൽക്കാടുകളിലൂടെ എൻ്റെ ജീവിതം. കണ്ടൽക്കാടുകളിലൂടെ എൻ്റെ ജീവിതം എന്നതാണ് കലയിൽ പൊക്കുടൻ്റെ ആത്മകഥ. മങ്കൊമ്പ് നെൽഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മങ്കൊമ്പ് നെൽഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ്.
മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ. തിരൂരിലാണ് മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ ചന്ദ്രൻ. ഞാൻ അക്കാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടി ക്ലാസ്സസ് എടുക്കുന്ന ഒരു എഡ്യൂക്കേറ്ററാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അക്കാഡമി പ്ലസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അക്കാഡമിയിൽ കേരള പി എസ് സി മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ലൈവ് കോഴ്സസ് അവൈലബിൾ ആണ്. നിലവിൽ 40-ലധികം എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഈ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ നിങ്ങൾ ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്. നമുക്ക് സബ്സ്ക്രിപ്ഷൻ റേറ്റിനെ കുറിച്ച് പറയാം. അക്കാഡമി പ്ലസിൽ കേരള പി എസ് സിക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവർ. കേരള പി എസ് സി മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ഇവർ ഈ പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നു. കേരള പി എസ് സിയിൽ ഉടൻ ആരംഭിക്കുന്ന എക്സാംസുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം എഡ്യൂക്കേറ്റേഴ്സ് നടത്തുന്ന ബാച്ച് കോഴ്സസ് ആണിത്. ഇപ്പോൾ തന്നെ 15-ലധികം ബാച്ച് കോഴ്സസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഡിഗ്രി ലെവൽ LDC, LGS, SI, ഫയർമാൻ എന്നീ എക്സാംസുമായി ബന്ധപ്പെട്ട് ബാച്ച് കോഴ്സസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ എഡ്യൂക്കേറ്റേഴ്സിന്റെ ഇൻഡിവിജ്വൽ കോഴ്സസും അവൈലബിൾ ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ 150-ലധികം ഇൻഡിവിജ്വൽ കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സസ് സബ്ജക്ട് ബേസ്ഡ് ആയിരിക്കും, അതുപോലെ എക്സാം ബേസ്ഡും ആയിരിക്കും. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ എഡ്യൂക്കേറ്റേഴ്സിനെയും ആരംഭിക്കാൻ പോകുന്ന കോഴ്സസിന്റെ ലിസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് അക്കാഡമിയിൽ പ്ലസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എക്സാംസുമായി ബന്ധപ്പെട്ട് കോഴ്സസ് കാണാൻ സാധിക്കും. അതുപോലെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെയും ക്ലാസ്സസ് കാണാൻ സാധിക്കും. പ്ലസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്. പ്ലസിൽ എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതെന്ന് ഇനി നമുക്ക് പരിചയപ്പെടാം. ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും അക്കാഡമി ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം കേരള പി എസ് സി സെലക്ട് ചെയ്യുക. കേരള പി എസ് സി സെലക്ട് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ പ്ലസ് ഫ്രീ കോഴ്സ് സ്പെഷ്യൽ ക്ലാസ്സസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്ലസ് സെലക്ട് ചെയ്യണം. പ്ലസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു പേജ് വരും, അതിൽ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ കാണുന്നത് സെലക്ട് പ്ലാൻ ആൻഡ് അപ്ലൈ റെഫറൽ കോഡ് എന്നൊരു പേജാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് പാക്കേജ് സെലക്ട് ചെയ്യാം. 1 മാസത്തെ പാക്കേജ് ഉണ്ട്, 3 മാസം, 6 മാസം, 12 മാസം, 24 മാസം, ഇങ്ങനെയാണ് പ്ലസിൽ ജോയിൻ ചെയ്യേണ്ട പാക്കേജ് ഉള്ളത്. 1 മാസത്തേക്കാണ് നിങ്ങൾ പ്ലസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 1400 രൂപ അടയ്ക്കുക. 3 മാസത്തേക്കാണെങ്കിൽ 3500, 6 മാസത്തേക്കാണെങ്കിൽ 5600 രൂപ, 1 വർഷത്തേക്ക് 7000, 2 വർഷത്തേക്ക് 8400 രൂപയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റെഫർ കോഡ് രാഹുൽ 111 എന്ന റെഫർ കോഡ് അപ്ലൈ ചെയ്യുക. രാഹുൽ 111 എന്ന റെഫർ കോഡ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. ഇവിടെ എൻ്റർ ചെയ്യുക രാഹുൽ 111. എൻ്റർ ചെയ്യുമ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടും. 7000 ഒരു വർഷത്തേക്ക്. ഈ റെഫർ കോഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫൈനൽ എമൗണ്ട് 6300 രൂപയായി കുറയും. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, 1 മാസത്തേക്ക് ഈ റെഫർ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 1260 രൂപയായി കുറയും. 3 മാസത്തേക്ക് 3150 രൂപയായി കുറയുന്നതാണ്. 6 മാസത്തേക്ക് 5040 രൂപയായി കുറയും. 1 വർഷത്തേക്ക് 6300, 2 വർഷത്തേക്ക് 7560 രൂപയായി കുറയും. എൻ്റെ ഈ റെഫർ കോഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ, റെഫർ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം, എൻ്റർ ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ പേയ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ഇവിടെ ചെയ്യണം. ഇവിടെ ക്രെഡിറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഫ്രീ ക്ലാസ് അക്കാഡമിയിൽ ഫ്രീ ക്ലാസ് കാണുമ്പോൾ ലഭിക്കുന്ന ക്രെഡിറ്റ്സ് ആണ്, അത് ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 9% ഡിസ്കൗണ്ട് ഇവിടെ കിട്ടും. 9% ഡിസ്കൗണ്ട് കിട്ടും. 6300 എന്നുള്ളത് 5670 രൂപയായി കുറയും. ഇത് 1 വർഷത്തേക്കാണ്. 2 വർഷത്തേക്ക് നിങ്ങൾ അടയ്ക്കേണ്ട ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് 6800 രൂപയാണ്. ഓക്കെ. അതുപോലെ 1 മാസത്തേക്ക് 1200, 3 മാസത്തേക്ക് ഏകദേശം 2800 രൂപയാണ് ഏകദേശം അടയ്ക്കേണ്ടത്. 6 മാസത്തേക്ക് ഏകദേശം 4500 രൂപ.
അപ്പൊ കൂടുതൽ ലാഭം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം എടുക്കുന്നതാണ്. അപ്പൊ മാക്സിമം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് പ്രോസീഡ് ടു പേയ്മെന്റ് കൊടുക്കുക. പേയ്മെന്റ് മെത്തേഡാണ് വരുന്നത്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ ഉണ്ട്, കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക, ഇ എം ഐ ഓപ്ഷൻ അവൈലബിൾ ആണ്, നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്, അതുപോലെ പേടിഎം, ഗൂഗിൾ അതുവഴിയൊക്കെ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. അതുപോലെ നോ കോസ്റ്റ് ഇ എം ഐ ഓപ്ഷനും അവൈലബിൾ ആണ്. ഈ തന്നിരിക്കുന്ന ബാങ്ക്സിന്റെ ക്രെഡിറ്റ് കാർഡ്സിനെല്ലാം നോ കോസ്റ്റ് ഇ എം ഐ ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടി ക്രെഡിറ്റ് കാർഡ്സ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം 7012413107. ഓക്കെ, താങ്ക് യു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. പെരിയാർ നദിയുടെ നീളം 244 കിലോമീറ്റർ. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ഏതാണ്? നീണ്ടകര. നീണ്ടകരയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യകേന്ദ്രം. കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം 1956. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം? ചെന്തുരുണി. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം? കൊച്ചി. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. പ്രാചീനകാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി? പെരിയാർ. പെരിയാറാണ് പ്രാചീനകാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് ചൂർണി എന്ന പേരിൽ പെരിയാറിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ജില്ല? എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ജില്ല. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏത്? ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട തടാകമാണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം? ചൂലന്നൂർ. ചൂലന്നൂരാണ് കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം. പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ? പശ്ചിമഘട്ടം. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം എത്രയാണ്? 925 സ്ക്വയർ കിലോമീറ്റർ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആന. ആനയാണ് മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്? 1940. 1940ലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്രാമ പുനരധിവാസ കേന്ദ്രം? ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതമാണ് രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത്? പാമ്പാടുംചോല ദേശീയോദ്യാനം. പാമ്പാടുംചോല ദേശീയോദ്യാനമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.